പ്രസംഗിച്ചത് ലൂക്കായുടെ സുവിശേഷം 16:9-13 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക മാമോനെ കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. അത് ഇല്ലാതാകുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കേണ്ടതിനാണിത്. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അധാർമിക മാമോന്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കും? മറ്റൊരുവന്റെ കാര്യത്തിൽ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും? ഒരു വൃത്തിന് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കില്ല. കാരണം ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ചേർന്ന് നിൽക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ ബെത്ലഹേമിലേക്കുള്ള യാത്രയിൽ, ഉണ്ണിയേശുവിൻ്റെ അടുത്തേക്കുള്ള നമ്മുടെ യാത്രയിൽ 16-ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി, നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭ നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ആണിപ്പോൾ വായിച്ചു കേട്ടത്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം നീതിരഹിതനായ കാര്യസ്ഥനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ ആദ്യ ഭാഗം കൂടി നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ കൃത്യമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. എന്താണ്? 1-8 വരെയുള്ള തിരുവചനങ്ങൾ ഒരു കഥയാണ്. 9-13 വരെയുള്ള വചനങ്ങൾ ഇതിൻ്റെ ഗുണപാഠവുമാണ്. കഥ എന്താണ് നമുക്കറിയാം. ഈ കഥയുടെ മൗലിക സന്ദേശം എന്ന് പറയുന്നത്, കാര്യസ്ഥൻ തൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ ജീവിതം ഭദ്രമാക്കാൻ വിവേകപൂർവം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഈ ചെയ്ത കാര്യത്തിൻ്റെ ധാർമ്മികമായ മാനങ്ങളൊന്നും ഈ ഉപമയിൽ കർത്താവ് വിശദീകരിക്കുന്നില്ല. നമ്മളും അതിലേക്ക് പോകുന്നില്ല. കാരണം ഇതിൻ്റെ ധാർമ്മികത നമ്മൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇത് ചെയ്തത് ഈ പറഞ്ഞ കഥയിൽ തെറ്റുകളുണ്ട് എന്ന് ചിലപ്പോൾ നമ്മൾ കാണേണ്ടതായിട്ട് വരും. പക്ഷെ കർത്താവ് ഉദ്ദേശിച്ചത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ അവനെങ്ങനെ വിവേകപൂർവം പ്രവർത്തിക്കും എന്നുള്ള കാര്യം മാത്രമാണ്. അതിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് നമുക്ക് പിന്നീടൊരിക്കൽ സംസാരിക്കാം. അവിടെ വിവേകപൂർവമായ ഒരു പ്രവൃത്തിയാണ് കാര്യസ്ഥൻ ചെയ്യുന്നത്. ഇതിനുശേഷമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട സുവിശേഷം. 3 ഗുണപാഠങ്ങളാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ധനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ധനത്തെക്കുറിച്ച് പറയുമ്പോൾ സമ്പത്ത് എന്ന അർത്ഥം വരുന്ന അരമായ പദമാണ് മാമോൻ എന്നുള്ളത്. സമ്പത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അധാർമികത എന്നത് അക്ഷരാർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം നീതിയില്ലാത്ത പണം, നീതിപൂർവകമായി നേടാത്ത പണം എന്നൊക്കെയാണ് അതിനെ കാണുന്നത്. ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഇടയിൽ സമ്പന്നനായി ജീവിക്കുക എന്നതാണ് അധാർമികത. ആലോചിച്ച് നോക്കി, എൻ്റെ ചുറ്റുപാടിലുള്ള എല്ലാവരും ദരിദ്രരാണ്, അന്നന്ന് അപ്പത്തിന് വഴിയില്ലാതെ വിഷമിക്കുന്നവരാണ്, എങ്കിൽ അവരുടെ നടുവിൽ ഞാൻ സമ്പന്നനായി ജീവിക്കുന്നത് ഒരധാർമികത അതിലില്ലേ? തീർച്ചയായിട്ടും അതിൽ ഒരധാർമികതയുണ്ട്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ദാനധർമ്മം നമ്മെ ദരിദ്രരുടെ
സുഹൃത്തുക്കളാക്കും, നല്ല സദ്വാർത്ത കൊടുക്കുന്നവരാക്കും. അതുകൊണ്ടാണ് തിരുസഭ എന്നും ദാനധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെപ്പോഴും വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുകയും അതിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. ദൈവരാജ്യത്തിൽ നിക്ഷേപിക്കുക എന്നതിൻ്റെ അർത്ഥം ആവശ്യക്കാരെ കണ്ടുപിടിച്ച് സമ്പത്ത് അവരുമായി പങ്കുവയ്ക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളിതിൻ്റെ ഗുണവശത്തെക്കുറിച്ച്, ഗുണപാഠത്തെക്കുറിച്ച് നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഒന്നാമത്തെ ഗുണപാഠം എന്താണ്? ഈ ലോക ജീവിതത്തിന് അപ്പുറയുള്ള ഒരു ജീവിതത്തെ, ആ കാഴ്ചയെ കാണാതെ നമ്മുടെ ധനം വിനിയോഗിക്കരുത് എന്നുള്ളതാണ് ആദ്യത്തെ ഗുണപാഠം. ധനം ശാശ്വതമായ ഒരു കാര്യമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഈ ധനം കടന്നുപോകും, അതുകൊണ്ട് വിവേകത്തോടുകൂടി വേണം പണത്തെ കൈകാര്യം ചെയ്യാൻ. അതാണ് ഒന്നാമത്തെ ഗുണപാഠം. രണ്ടാമത്തെ ഗുണപാഠം എന്താണ്? കർത്താവ് തന്നെ പറയുന്നുണ്ട്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നവർ വലിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കും. ഉത്തരവാദിത്വവും വിശ്വസ്തതയും നാം പണം കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണപാഠം. നമ്മൾ എന്ത് ചെയ്താലും നമുക്കറിയാം നമ്മുടെ നിത്യേനെ പണം കൈകാര്യം ചെയ്യുന്നവരാണ്. രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ. ഒന്ന്, നമ്മൾ വിശ്വസ്തയോടുകൂടിയാണോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പണം കൈകാര്യം ചെയ്യുന്നത്? രണ്ട്, അവിടെ ഉത്തരവാദിത്വ ബോധം നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഗുണപാഠം. മൂന്നാമത്തെ ഗുണപാഠം എന്താണെന്ന് അറിയാമോ? അത് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് പറയുന്നതാണ്, രണ്ട് യജമാനന്മാരെ ഒരേ സമയം നമുക്ക് സേവിക്കാനാവില്ല, ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വളരെ വലിയൊരു ഉപഭോഗ തൃഷ്ണയുണ്ട്, ആഗ്രഹമുണ്ട്. അതും ദൈവസ്നേഹവും ഒരുമിച്ച് പോകില്ല എന്നർത്ഥം. അപ്പം പ്രിയമുള്ളവരെ, നമ്മുടെ ഈ യാത്രയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ മൂന്ന് കാര്യം അച്ഛനൊന്നുകൂടി പറയാം. ഒന്നാമത്തെ കാര്യം, യുഗാന്തപരമായൊരു കാഴ്ചയില്ലാതെ നമ്മൾ നമ്മുടെ പണത്തെ കൈകാര്യം ചെയ്യരുത്. വിശ്വസ്തതയും ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ നാം പണം കൈകാര്യം ചെയ്യരുത്. മൂന്നാമത്, ദൈവസ്നേഹമായിരിക്കണം നാം പണം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ കാര്യം. അപ്പോൾ ദൈവസ്നേഹത്തെ പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നവരായി തീരണം നമ്മൾ എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആജ്ഞാപിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ ചൈതന്യം സ്വീകരിച്ച് വിശ്വസ്തയോടുകൂടി ജീവിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.